നമസ്കാരം ആർത്തവവും ക്ഷേത്രപ്രവേശനവും കേരളത്തിലെ തർക്ക വിഷയമായിട്ട് നാളുകൾ കുറേ ആയെങ്കിലും പ്രശ്നപരിഹാരം ഇതുവരെയും എങ്ങുമെത്തിയിട്ടില്ല ജൈവികമായ വ്യത്യാസം കൊണ്ടു പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തിരക്കിട്ട് പുരോഗമിക്കുമ്പോഴും ഇതിലൊന്നും പെടാതെ ദേവിയുടെ ആർത്തവത്തെ ഒരു ക്ഷേത്രമുണ്ട് സ്ത്രീകളെ അബല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും അതേ സ്ത്രീ ശരീരത്തെ ശക്തമായി ആരാധിക്കുന്ന കാമാഗ്യ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അപരിചിതമായ ഒരു ക്ഷേത്രം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് രജസ്വലമായ ദേവിയെ ആരാധിക്കുന്ന ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളും ഇഴചേർന്ന് വിശ്വാസികളെ അമ്പരപ്പിക്കുന്നത് ചരിത്രവും ഐതിഹ്യ കഥകളും തമ്മിൽ തിരിച്ചറിയാനാവാത്ത വിധം കെട്ടു കിടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഐതിഹ്യങ്ങളോളം പഴക്കം പലയിടത്തും ക്ഷേത്ര ചരിത്രത്തിൽ ഇല്ലെങ്കിലും വിശ്വാസങ്ങൾ അതിനും മേലെയാണ് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലാണ് വിശ്വാസികൾക്ക് ആശ്രയമാകുന്ന ചെങ്ങന്നൂർ മഹദ്വാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവന്റെ പേരിലാണ് ക്ഷേത്രമെങ്കിലും ദേവിയുടെ പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ കുംഭ സംഭവ മന്ദിരം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഇവിടെ പരമേശ്വരന്റെയും മഹാദേവിയെയും ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിനാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിശ്വാസങ്ങൾ സമ്പന്നമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്ത് മഹാത്തച്ഛനായിരുന്ന പെരുന്തച്ഛനാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ഒരു വിശ്വാസമുണ്ട് ൂറ്റി എട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്നതിനാൽ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് മറ്റൊരു വിശ്വാസം എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ക്ഷേത്രം കത്തി നശിക്കുകയും പിന്നീട് തഞ്ചാവൂരിൽ നിന്നും വന്ന പ്രഗത്ഭനായ തച്ചന്മാരാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചത് എന്നുമാണ് പറയുന്നത് ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്താണ് നടന്നത് പലതവണ ക്ഷേത്രം പുതുക്കിപ്പണികളിന്റെ വിധേയമായ ക്ഷേത്രം വർഷങ്ങളെടുത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചത് അന്നത്തെ തീപിടുത്തത്തിൽ നശിക്കാതെ അവശേഷിച്ചത് ശ്രീകോവിൽ മാത്രമാണത്രേ ചെളിയിട്ട് നിർമ്മിച്ചത് കൊണ്ട് തീയിൽപ്പെട്ടില്ല എന്നാണ് ചരിത്രം ശബരിഗിരിനാഥൻ്റെ പുണ്യവുമായി ഒഴുകിയെത്തുന്ന പമ്പാനദിയാണ് പടിഞ്ഞാറെക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം തടുക്കാനായി നിർമ്മിച്ച ഹനുമാൻ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കുന്നത്ത് മഹാദേവ ക്ഷേത്രം തുടങ്ങിയവയാണ് ആദ്യ കാഴ്ചകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്ര ഗോപുരങ്ങൾ കടന്നാൽ ആനക്കാട്ടിൽ കുത്തുമ്പളത്തിന്റെ അവശിഷ്ടങ്ങൾ നൂറടി ഉയരമുള്ള കൊടിമരം വലുപ്പത്തിലുള്ള ബലിക്കല്ല് പത്ത് ഏക്കർ വിസ്തീർണത്തിലുള്ള വിശാലമായ മതിലകം ഉപദേവത പ്രതിഷ്ഠകൾ തിരുവമ്പാടി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണക്ഷേത്രം ക്ഷേത്രം നാഗദേവങ്ങളുടെ പ്രതിഷ്ഠ ആൾത്തറയിൽ നാഗദീപങ്ങൾ ഒറ്റ കല്ലിൽ തീർത്ത ശ്രീകോവിൽ ശ്രീകോവിലിനെ ചുറ്റിയുള്ള നാലമ്പലം തുടങ്ങിയവയാണ് ഇവിടെ ഉള്ളത് അഞ്ചാനകളെ ഒരേ സമയം എഴുന്നള്ളിക്കുവാൻ തക്ക വല്പമുള്ളതാണ് ഇവിടത്തെ ആനക്കൊട്ടിൽ തനി കേരളീയ വാസ്തുവിദ്യ അനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മുഴുവനും കേരളീയ ശൈലിയിൽ നിർമ്മിച്ച മൂന്ന് നിലയുള്ള ക്ഷേത്ര ഗോപുരവും ശ്രീകോവിലുമൊക്കെ ഈ വാദത്തെ ശരിവെയ്ക്കുന്നു വിശ്വാസങ്ങളും ആചാരങ്ങളും ഒട്ടേറെ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രജസുലയാകുന്ന ദേവിയാണ് ഇങ്ങനൊരു വിശ്വാസവും അനുഷ്ഠാനവുമുള്ള മറ്റൊരു ക്ഷേത്രം കേരളത്തിൽ വേറെ എവിടെയുമില്ല പൂജയുടെ സമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രജസുലയാകുന്നതിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ ആഘോഷങ്ങളാണ് ആദ്യം രജസുലയായതാണോ എന്നുറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് മേൽശാന്തി താഴമൺമഠത്തിലെ അന്തർജനത്തെ ഇക്കാര്യം അറിയിച്ച് അവരെത്തി ദേവി രജസുരയായതായി എന്നുറപ്പുവരുത്തും ശേഷം ശ്രീകോവിലിൽ നിന്നും വിഗ്രഹം തൃപ്പൂറത്തറയിലേക്ക് മാറ്റും പിന്നീട് മൂന്ന് ദിവസത്തേക്ക് ക്ഷേത്രം നടയടക്കുകയും നാലാം ദിവസം ദേവിയെ മിത്രപ്പുഴയിൽ ആറാട്ട് നടത്തി കുളിപ്പുരയിൽ ആനയിച്ചെടുത്തും തൃപ്പുക്കാറാട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത് കുളിപ്പുരയിൽ നിന്നും പിടിയാനയുടെ പുറത്താണ് ദേവി എഴുന്നള്ളുന്നത് തൃപ്പുതാരാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ആഗ്രഹങ്ങൾ എല്ലാം സഫലമാകും എന്നാണ് വിശ്വാസം ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്തുന്നു സുഖകരമായ ദാമ്പത്യത്തിനും വിവാഹം നടക്കുവാനും സന്താനലബ്ധിക്കും ഒക്കെ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതി തൃപ്പൂത്ത് ആരംഭിച്ച് പന്ത്രണ്ട് ദിവസം ഹരിദ്ര പുഷ്പാഞ്ജലി നടത്തുവാനും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു ദേവിയുടെ ഇഷ്ട വഴിപാടാണത്ര ഇത് തൃപ്പൂത്താറാട്ടിനെ കുറിച്ച് പല കഥകളിലും പ്രചാരത്തിലുണ്ടെങ്കിലും അതിൽ പ്രശസ്തം മൺറോ ആയപ്പുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ തൃപ്പൂത്താറാട്ടിനുള്ള ഫണ്ട് അദ്ദേഹം വെട്ടിക്കുറയ്ക്കുകയുണ്ടായത്രേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കഠിനമായ ഒരു രോഗം ബാധിക്കുകയും അത് ശബനമില്ലാതെ തുടരുകയും ചെയ്തു പിന്നീട് നടത്തിയ ദൈവപ്രശ്നത്തിൽ അത് ദേവിയുടെ കോപമാണെന്ന് അറിയുകയും അദ്ദേഹം പ്രായച്ചിത്തമായി പനം തണ്ടർ വളകൾ ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു പിന്നീട് വർഷത്തെ ആദ്യ തൃപ്പു താറാട്ടിനുള്ള പണം അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്യുമായിരുന്നു തൃപ്പു താറാട്ടിനൊപ്പം തന്നെ പ്രശസ്തമാണ് ഇവിടത്തെ ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരു ഉത്സവം ധനുമാസത്തിലെ തിരുവാതിരയിൽ കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇത് മുഴുവൻ ദിവസങ്ങളിലും നാട് മുഴുവൻ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഗംഭീരമായ ആഘോഷമാണ് ഇവിടെ ഉണ്ടാവുക പമ്പാനദിയിലാണ് ആറാട്ടോടു കൂടി ഉത്സവം സമാപിക്കുന്നത് ശബരിമല ഇടത്താവളത്തിൽ ഒന്ന് കൂടിയാണ് ഈ ക്ഷേത്രം അതിനാൽ കെട്ടുനിരക്കും തീർത്ഥാടനത്തിനുമായി മണ്ഡലകാലത്ത് ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തുന്നു ചെങ്ങന്നൂരിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി തിരുവനന്തപുരം ചെങ്ങന്നൂരിലെത്താം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒന്നര കിലോമീറ്ററും ബസ് സ്റ്റാൻഡിൽ നിന്നും അര കിലോമീറ്ററുമാണ് ഇവിടേക്ക് ദൂരം പുലർച്ചെ മൂന്ന് മുപ്പതിന് നട തുറന്ന് പതിനൊന്ന് മുപ്പതിന് നട അടയ്ക്കും പിന്നീട് വൈകിട്ട് അഞ്ചു മണിക്ക് തുറന്ന് എട്ട് മണിക്കാണ് നട അടയ്ക്കുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്